അവധയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്തതായിട്ട് നമ്മൾ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇത് കേരള ചരിത്രത്തിന്റെ തന്നെ ഭാഗമാണ്, നാഷണൽ മൂവ്മെന്റ്സ് ഇൻ കേരള. തിരുവിതാംകൂറിൽ ധാരാളം രാഷ്ട്രീയ വിപ്ലവങ്ങളും രാഷ്ട്രീയ സമരങ്ങളും നടന്നിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ വിപ്ലവങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജി പി പിള്ള. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രസക്തി? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. എന്തായിരുന്നു? മലയാളി മെമ്മോറിയൽ, വർഷോർമ്മണ്ടോ, 1891 മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് ജി പി പിള്ളയാണ്. ഇപ്പൊ ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ വിപ്ലവങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജി പി പിള്ള. അതുപോലെ തന്നെ ഒരു ചോദ്യം ചോദിക്കാം, തിരുവിതാംകൂറിലെ ജനകീയ ആദ്യത്തെ ജനകീയ വിപ്ലവമായിരുന്നു മലയാളി മെമ്മോറിയൽ. ഏകദേശം 10028 പേർ ഒപ്പിട്ട ഒരു നിവേദനം ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ചു. അതായിരുന്നു മലയാളി മെമ്മോറിയൽ, തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ വിപ്ലവം അല്ലെങ്കിൽ ഒരു ജനകീയ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് മലയാളി മെമ്മോറിയലാണ്. ഓർത്തിരിക്കുക, ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ വിപ്ലവങ്ങളുടെ പിതാവ് ജി പി പിള്ള, തിരുവിതാംകൂറിലെ ജനകീയ വിപ്ലവം എന്നറിയപ്പെടുന്നത് മലയാളി മെമ്മോറിയൽ. ഇനി എടുത്തു പറയേണ്ട, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നതെല്ലാം തന്നെ തിരുവിതാംകൂറിലെയും അത് കഴിഞ്ഞ് കൊച്ചിയിലെയും നവോത്ഥാന പ്രസ്ഥാനങ്ങളെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മൂവ്മെന്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയുമാണ്. ഇനി നമ്മൾ തിരുവിതാംകൂറിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവിടെ പ്രധാനമായ ഒരു മൂവ്മെന്റ് ഉണ്ടായത് മുസ്ലിം ജനങ്ങൾക്കിടയിലാണ്. അങ്ങനെ മുസ്ലിം ജനങ്ങൾക്ക് ഇടയിലെ ലിറ്ററസി, അക്ഷരപരമായിട്ടും അല്ലെങ്കിൽ അവരുടെ സാംസ്കാരികപരമായിട്ടും ഒക്കെ ഒരു മുന്നോക്കം അവർ വരാൻ വേണ്ടിയിട്ട് വളരെ അധികം പ്രയത്നിച്ച ഒരാളാണ് വക്കം അബ്ദുൾ മൗലവി. കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം മൗലവി ആണ്. അദ്ദേഹം 1910 പത്രം ആരംഭിച്ചു. അതിനെ സ്വദേശാഭിമാനി എന്നാണ് അദ്ദേഹം പേരിട്ടത്. പക്ഷേ അന്നത്തെ തിരുവിതാംകൂറിൽ നിന്നിരുന്ന സാമൂഹികമായ പ്രശ്നങ്ങൾക്കെതിരെ ഈ പത്രം എഴുതാൻ തുടങ്ങി. അതിലെ പ്രധാന പത്രാധിപരായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. സ്വദേശാഭിമാനി പത്രത്തിലെ പ്രധാന പത്രാധിപരായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. അതിനുശേഷം എന്ത് ചെയ്തു വെച്ചാൽ, ഈ പത്രം ഗവൺമെന്റിനെതിരെ ശബ്ദിക്കാൻ തുടങ്ങിയപ്പോൾ ആ പത്രം കണ്ടുകെട്ടി. അങ്ങനെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ മദ്രാസിലേക്ക് നാട് കടത്തി. ഇപ്പോ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവായിരുന്നു വക്കം അബ്ദുൾ മൗലവി. അദ്ദേഹം തുടങ്ങിയ പത്രമാണ് സ്വദേശാഭിമാനി. അതിന്റെ എഡിറ്ററായിരുന്നു, പ്രധാന പത്രാധിപരായിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. മലയാളത്തിലെ ആദ്യമായിട്ട് ഗാന്ധിജിയുടെ ജീവചരിത്രം എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. മലയാളത്തിൽ ആദ്യമായി ഗാന്ധിജിയെ കുറിച്ചിട്ടുള്ള ഒരു ജീവചരിത്രം എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ഭാഷകളിൽ ജീവചരിത്രം എഴുതപ്പെട്ടത് ആരുടെ പേരിലാണെന്ന് അറിയാമോ? അത് കാറൽ മാർക്സിനെ കുറിച്ചിട്ടാണ്. അതുപോലെ മലയാളത്തിലും കാറൽ മാർക്സിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് ഒരു ജീവചരിത്രം വരുന്നത് അല്ലെങ്കിൽ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. അതിനുശേഷം ഈ പത്രം കണ്ടുകെട്ടി അന്നത്തെ മദ്രാസ് ഗവൺമെന്റ് അത് നിരോധിച്ചു. ഇപ്പോ അതുപോലെ തന്നെ രാമകൃഷ്ണ പിള്ളയെ അദ്ദേഹത്തിന്റെ സ്ഥലത്ത് നിന്ന് മദ്രാസിലേക്ക് നാട് കടത്തി. അതിനുശേഷം വക്കം മൗലവിയോട് പലരും പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഗവൺമെന്റുമായി സംസാരിക്കൂ, ഒരു പത്രം തിരിച്ചു കൊണ്ടുവരാൻ, തിരിച്ച് പ്രസ് തുടങ്ങൂ എന്നൊക്കെ. ഇന്നും ഇപ്പൊ അന്ന് ആ പത്രം പിന്നെയും തുടങ്ങുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടുകെട്ടലൊന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോ മലയാളത്തിലെ ഏറ്റവും വലിയ പത്രമായിട്ട് ഇന്നും ഈ പത്രം നിലനിന്നിരുന്നേ, സ്വദേശാഭിമാനി. അപ്പോ പക്ഷേ അന്ന് വക്കം മൗലവി പറഞ്ഞത്, എന്റെ
പത്രാധിപരില്ലാതെ എനിക്ക് ആ പത്രം വേണ്ട എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ പത്രം കണ്ടുകെട്ടുന്നത്. അപ്പോൾ അതിലെ പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാ? കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് അബ്ദുൾ മൗലവി. അതുപോലെ തന്നെ സ്വദേശാഭിമാനി പത്രം 1910 കണ്ടുകെട്ടുന്നു. അതിനുശേഷം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ മദ്രാസിലേക്ക് നാട് കടത്തുന്നു. സർ സി പിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. മലയാളത്തിൽ ഗാന്ധിജിയെ കുറിച്ച് ജീവചരിത്രം എഴുതിയ ആദ്യത്തെ എഴുതിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അടുത്ത നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു നേതാവാണ് എ കെ ജി. എ കെ ജിയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിത കഥ. ഇത് അതിനു മുന്നിപ്പോ എന്റെ എന്താ പറയുക, നമ്മുടെ സ്വദേശാഭിമാനിയുടെ ഭാര്യ കല്യാണിക്കുട്ടി, അവര് ഒരു വ്യാഴവട്ട സ്മരണകൾ എന്ന പേരിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കുറിച്ചിട്ടൊരു ഒരു എന്താ പറയുക, ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ഇനി അത് ഒന്ന് ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് എവിടെയും നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ പറയുന്ന പോയിന്റുകൾ സ്ലൈഡിൽ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും പോയിന്റ് ചെയ്ത് വെക്കണം. ഒരു നോട്ട്ബുക്ക് ഇതിനായി കൈ പിടിച്ചിട്ട് അത് പോയിന്റ് ചെയ്ത് വെക്കാം. അപ്പൊ അടുത്ത നമ്മൾ പറഞ്ഞത് എ കെ ജി ആണ്. എ കെ ജി ആരാണ്? പാവങ്ങളുടെ പടത്തലവൻ എന്നാണ് എ കെ ജി അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജീവിത ആത്മകഥ എന്റെ ജീവിതകഥ എന്നുള്ളതാണ്. ആദ്യത്തെ ഔദ്യോഗികമല്ലെങ്കിൽ പോലും പാർലമെന്റിലത്തെ, ഇന്ത്യൻ പാർലമെന്റിലത്തെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്നു എ കെ ജി, അനൗദ്യോഗികമായിട്ട്. അതുപോലെ തന്നെ പാർലമെന്റിന്റെ ഉള്ളിൽ ഒരു എന്താ പറയുക, ഒരു സ്റ്റാച്യു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എ കെ ജിയുടേതാണ്. അപ്പൊ എ കെ ജിയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. അതുപോലെ തന്നെ എ കെ ജി നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയ ഒരാളാണ് എ കെ ജി. കോഫി ഹൗസുകൾ പല പല സ്ഥലങ്ങളിൽ, കോഫി ഹൗസുകൾ നമുക്കിപ്പോഴും ഉണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും ആദ്യത്തെ രൂപം അത് എ കെ ജിയുടെ ഒരു തോട്ടായിരുന്നു. അദ്ദേഹമാണ് അതിന് അടിത്തറ പാകിയത്. അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടതാണ് വാഞ്ചി അയ്യർ. വാഞ്ചി അയ്യർ, അദ്ദേഹം ശരിക്കും തിരുവിതാംകൂർകാരനാണ്, പുനലൂരുകാരനാണ്. വാഞ്ചി അയ്യരുടെ ശരിക്കും നാട് പുനലൂരാണ്. ഇപ്പൊ അന്നത്തെ തിരുനെൽവേലി കളക്ടർക്കെതിരെ നിറയൊഴിച്ചതിന്റെ പേരിൽ അദ്ദേഹം നിറയൊഴിക്കുകയും അദ്ദേഹത്തിനെ പോലീസ് ചെന്ന് പിടിക്കാൻ നോക്കുമ്പോഴേക്കും അദ്ദേഹം സ്വന്തം കാഞ്ചി വലിച്ച് മരണപ്പെടുകയുമാണ് ചെയ്തത്. അപ്പോ അതാണ് അദ്ദേഹത്തിനുടെ ഇമ്പോർട്ടൻസ്, നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളിലെ വാഞ്ചിയേറുടെ ഇമ്പോർട്ടൻസ്. ഇതെല്ലാം സംഭവിക്കുന്നത് 1911. വാഞ്ചി ഉയർത്തിയ വെടിയുണ്ടകൾ കാലാകാലത്തോളം നിൽക്കും എന്നുള്ള രീതിയിലാണ് മാഡം ഭിക്കാജി ഗാമ ഈ സംഭവത്തെ വിശേഷിപ്പിച്ചത്. വാഞ്ചി അയ്യര് നമ്മുടെ സൗത്ത് ഇന്ത്യയില് ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് അറിയപ്പെടുന്നത് വാഞ്ചി അയ്യരാണ്. അതിനുശേഷം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ജർമ്മനിയിലിരുന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ചെമ്പക രാമൻപിള്ള. ജർമ്മനിയിലിരുന്നിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ചെമ്പക രാമൻപിള്ള. ചെമ്പക രാമൻപിള്ള, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യയുടെ പുറത്തുള്ള പലരും കൂടി സംഘടിച്ചിരുന്നു. ഇന്ത്യക്കുള്ളിലേക്കാളും ശക്തമായ രീതിയിൽ ചിലപ്പോൾ മുന്നേ പല രാജ്യങ്ങളിലെയും ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നവർ ഒന്നിച്ചു നിന്നിരുന്നു. അതിൻ്റെ പ്രധാന നേതാവായിരുന്നു ചെമ്പക രാമൻപിള്ള. അതിനുശേഷം ഇങ്ങനെയുള്ളവരെല്ലാം കൂടി ഒന്നിച്ച് കാബൂൾ ആസ്ഥാനമാക്കിയിട്ട് ഒരു താൽക്കാലിക ഗവൺമെന്റ്, സ്വതന്ത്ര ഭാരത സർക്കാർ എന്ന പേരിൽ ഒരു ഗവൺമെന്റ് രൂപീകരിച്ചു. അതിന് ചെമ്പക രാമൻപിള്ളയായിരുന്നു അതിലത്തെ വിദേശമന്ത്രി എന്നുള്ള വകുപ്പ് ചെയ്തിരുന്നത്. ഇദ്ദേഹത്തെ കുറിച്ച് നമ്മളിവിടെ പറയാൻ കാരണം ഇദ്ദേഹം തിരുവിതാംകൂർകാരനാണ്. അപ്പൊ അദ്ദേഹം ഒരു മലയാളിയാണ്, അദ്ദേഹം തിരുവിതാംകൂർകാരനാണ്. അപ്പൊ ജർമ്മനിയിലിരുന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ചെമ്പക രാമൻപിള്ള. സ്വതന്ത്ര ഭാരത സർക്കാർ കാബൂൾ ആസ്ഥാനമാക്കി ഉണ്ടാക്കിയപ്പോൾ അതിലത്തെ വിദേശകാര്യമന്ത്രിയായിരുന്നു ചെമ്പക രാമൻപിള്ള. അതുപോലെ തന്നെ ജയ് ഹിന്ദ് എന്നുള്ള വാക്ക് ആദ്യമായിട്ട് പറഞ്ഞത് ചെമ്പക രാമൻപിള്ളയാണ്. ജയ് ഹിന്ദ് എന്ന വാക്ക് ആദ്യമായി പറഞ്ഞത് ചെമ്പക രാമൻപിള്ളയാണ്. പക്ഷേ ഏറ്റവും അധികം നന്നായിട്ട് അത് ഉപയോഗിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ഓക്കെ,
അപ്പോൾ ജയ് ഹിന്ദ് എന്ന വാക്ക് അടിസ്ഥാനപരമായി ആരാണ് പറയുന്നത്? ചമ്പകരാമൻ പിള്ളയാണ്. പക്ഷെ അത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസാണ്. അടുത്തതായി നമ്മൾ നേരിട്ട് നമ്മുടെ നാട്ടിലേക്ക് തന്നെയുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് വരികയാണ്. അതിൽ ആദ്യത്തേതാണ് പൗരസമത്വവാദ പ്രക്ഷോഭം. പൗരസമത്വവാദ പ്രക്ഷോഭം തിരുവിതാംകൂറിലാണ് ഇത് ഉണ്ടാവുന്നത്. പൗരസമത്വവാദ പ്രക്ഷോഭം ഇതിന്റെ അതിന്റെ ഫലമായിട്ട് പൗരാവകാശ ലീഗ് ഉണ്ടായി. പൗരാവകാശ ലീഗ് സ്ഥാപിക്കപ്പെടുന്നത് 1919 അതിൽ ഇ ജെ ജോൺ, ടി കെ മാധവൻ എന്നിവരാണ് പൗരാവകാശ ലീഗിന്റെ മുന്നണി പോരാളികളായി നിലനിന്നിരുന്നത്. അടുത്തതായിട്ട് നമ്മുടെ കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം അറിഞ്ഞിരിക്കേണ്ടത് ഉത്തരവാദിത്വ പ്രക്ഷോഭത്തെ കുറിച്ചിട്ടാണ്. ഇത് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മളിത് ചർച്ച ചെയ്തിരുന്നു. 1932 ഉത്തരവാദിത്വ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അതൊരു സംയുക്ത സമരസമിതിയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവാദിത്വ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അതായത് അന്നത്തെ ഭരണവർഗത്തിനെതിരെയും അതുപോലെ ഫ്യൂഡൽ ജന്മികൾക്കെതിരെയും ഒക്കെ ഉണ്ടായ ഒരു സമരമാണ് ഉത്തരവാദിത്വ പ്രക്ഷോഭം. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗങ്ങളിൽ കൂടുതൽ ആളുകൾക്ക്, ദളിതർക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും പ്രാതിനിധ്യം വേണം, മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം വേണം, ഉന്നത പോസ്റ്റുകളൊക്കെ ബാക്കി സവർണര് മാത്രം വഹിക്കുക, അങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ എതിരെയാണ് ഉത്തരവാദിത്വ പ്രക്ഷോഭം നടക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മുന്നേ നമ്മൾ ഉത്തരവാദിത്വ പ്രക്ഷോഭത്തെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകൾ പഠിച്ചിരുന്നു, അതൊന്നുകൂടി റിവൈസ് ചെയ്യാം. അതിൽ പറയാത്ത ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അക്കമ്മ ചെറിയാനെ കുറിച്ചിട്ടാണ്. അക്കമ്മ ചെറിയാൻ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിലെ ഒരു ധീരവനിതയായിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത് ഉത്തരവാദിത്വ പ്രക്ഷോഭത്തിന്റെ സമുന്നത നേതാക്കളെല്ലാം തന്നെ ജയിലിലായപ്പോൾ ഇത് ധീരതയോടെ ചെന്ന് ഏറ്റെടുക്കുകയും രാജധാനി മാർച്ച് നയിക്കുകയും ചെയ്തത് അക്കമ്മ ചെറിയാനാണ്. ഝാൻസി റാണി ഓഫ് തിരുവിതാംകൂർ, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നാണ് അക്കമ്മ ചെറിയാൻ അറിയപ്പെടുന്നത്. അപ്പൊ രാജധാനി മാർച്ച് നയിച്ചത് അക്കമ്മ ചെറിയാനാണ്. ഇതില് അക്കമ്മ ചെറിയാനെ അതില് ഗാന്ധിജി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മളൊരു കൊച്ചി ഭാഗത്തേക്ക് വരികയാണ്. കൊച്ചിയില് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു മൂവ്മെന്റ് ആണ് വൈദ്യുത സമരം. അതിന് നേതൃത്വം കൊടുത്തത് ആർ കെ ഷൺമുഖം ഷെട്ടിയാണ്. വൈദ്യുത സമരം, അതായത് അന്നത്തെ വൈദ്യുതി അതൊരു പൊതു ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിനെ ഏൽപ്പിക്കാൻ അവിടുത്തെ ദിവാനായിരുന്ന ആർ കെ ഷൺമുഖം ഷെട്ടി ശ്രമിച്ചു അതിനെതിരെ, സോറി, അന്നത്തെ ദിവാൻ ശ്രമിച്ചു അതിനെതിരെ ആർ കെ ഷൺമുഖം ഷെട്ടിയുടെ നേതൃത്വത്തിലൊക്കെ നടന്ന, ഇരിങ്ങാലക്കുട ഒക്കെ ഭാഗമായിട്ട് ബേസ് ചെയ്തിട്ട് നടന്ന ഒരു സമരമാണ് വൈദ്യുത സമരം. ഇത് നടക്കുന്നത് 1936. വൈദ്യുത സമരം നടക്കുന്നത് 1936. അതിനിടയ്ക്ക് 1939-40 നടന്ന ഒരു സംഭവമാണ് കൊച്ചി രാജപ്രജാമണ്ഡലത്തിന്റെ രൂപീകരണം. കൊച്ചി രാജപ്രജാമണ്ഡലത്തിന്റെ രൂപീകരണം. കല്ലറ പാങ്ങോട് സമരം. കല്ലറ പാങ്ങോട് സമരം നടക്കുന്നത് 1938. അവിടുത്തെ ഭൂപ്രഭുക്കന്മാർക്കെതിരെ നടന്ന ഒരു സമരമാണ് കല്ലറ പാങ്ങോട് സമരം. നടക്കുന്നത് 1938. അതുപോലെ കടക്കൽ, കൊല്ലം ജില്ലയിലെ കടക്കൽ കേന്ദ്രമാക്കി ഇതേപോലെ തന്നെ ജന്മികൾക്കും പ്രഭുക്കന്മാർക്കും എതിരെ നടന്ന ഒരു സമരമാണ് കടക്കൽ സമരം. അത് നടക്കുന്നതും 1938. ഇപ്പൊ അടുത്തൊരു മമ്മൂട്ടിയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നില്ലേ, കടക്കൽ ചന്ദ്രൻ, അങ്ങനെ എന്തോ അല്ലേ അത് പേര്, CM ആയിട്ടുള്ള ഒരു സിനിമ, അതാണ് കടക്കൽ, കടക്കൽ സമരം ഓർത്ത് വെക്കുക. അത് 1938 തന്നെയാണ് അതിന്റെ ഡേറ്റും. അതിന്റെ നേതാവ് ഫ്രാങ്കോ രാഘവൻ പിള്ളയായിരുന്നു. ഫ്രാങ്കോ രാഘവൻ പിള്ളയായിരുന്നു. കടക്കൽ രാഘവൻ പിള്ള എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ് കടക്കൽ സമരത്തിന്റെ നേതാവായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് തിരുക്കൊച്ചി ഭാഗങ്ങളിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണ് പുന്നപ്രവയലാർ സമരം. പുന്നപ്രവയലാർ സമരം നടക്കുന്നത് 1946. ആലപ്പുഴ ബേസ് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്? പുന്നപ്രവയലാർ സമരം നടക്കുന്നത്. മറ്റേ സർ CP ക്കെതിരെയാണ് പുന്നപ്രവയലാർ സമരം സംഘടിപ്പിക്കപ്പെടുന്നത്. അന്നത്തെ
ജന്മിത്വത്തിനും പ്രഭുത്വത്തിനും എതിരെയും ഗവൺമെന്റിനെതിരെയൊക്കെയും അയാളുള്ള കർഷക കമ്മ്യൂണിസ്റ്റ് കർഷകരും കമ്മ്യൂണിസ്റ്റുകളും ഒന്നിച്ച് സംഘടിച്ച് നടക്കുന്ന സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായിരുന്നു പുന്നപ്ര വയലാർ സമരം. അത് നടന്നത് 1946. സ്ഥലം കാർത്തികപ്പള്ളി, അമ്പലപ്പുഴ അടുത്ത് കാർത്തികപ്പള്ളി, ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. ഇതിലെ നേതൃത്വം കൊടുത്ത സി കെ കുമാരപ്പണിക്കരെ അറിയപ്പെടുന്നത് കേരള സ്റ്റാലിൻ എന്നാണ്. നേതൃത്വം കൊടുത്ത സി കെ കുമാരപ്പണിക്കർ അറിയപ്പെടുന്നത് കേരള സ്റ്റാലിൻ എന്നാണ്. ഇപ്പൊ ഇവിടുത്തെ കുറച്ചുകൂടി പോയിന്റ് ഓർത്ത് നോക്കുക. വൈദ്യുത സമരം നടക്കുന്നത് 1936. ആരുടെ നേതൃത്വത്തിൽ? ആർ കെ ഷൺമുഖം ഷെട്ടി. കൊച്ചി രാജപ്രജാമണ്ഡലം 1940 രൂപീകൃതമാകുന്നു. കല്ലറ പാങ്ങോട് സമരം 1938. കടയ്ക്കൽ സമരം 1938 ഫ്രാങ്കോ രാഘവൻ പിള്ളയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അതെല്ലാം തന്നെ ജന്മിത്വത്തിനും ഭൂപ്രഭുത്വത്തിനും എതിരെയുള്ള സമരങ്ങളായിരുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകളും കർഷകരും ഒന്നിച്ചു ചേർന്ന് നടന്ന ചരിത്രപ്രസിദ്ധമായ സമരമായിരുന്നു പുന്നപ്ര വയലാർ സമരം 1946. ആലപ്പുഴയിലെ കാർത്തികപ്പള്ളി അമ്പലപ്പുഴ എന്ന സ്ഥലത്താണ് പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. അതിന്റെ പ്രധാന നേതാവായിരുന്ന സി കെ കുമാരപ്പണിക്കർ അറിയപ്പെടുന്നത് കേരള സ്റ്റാലിൻ എന്നാണ്. അടുത്തത് നമ്മൾ എറണാകുളം ഭാഗത്തേക്ക് വരികയാണെങ്കിൽ, കൊച്ചി പ്രോപ്പർ കൊച്ചി ഭാഗത്തേക്ക് വരികയാണെങ്കിൽ, അവിടുത്തെ ഏറ്റവും വലിയ ഒരു സമരങ്ങളിൽ ഒന്നായിരുന്നു പാലിയം സത്യാഗ്രഹം. പാലിയത്തച്ഛന്മാരെന്ന് കേട്ടിട്ടില്ലേ? ആ പാലിയത്തച്ഛനാണ് കൊച്ചി ഭാഗങ്ങൾ ഭരിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അവരുടെ വലിയ കൊട്ടാരത്തിന്റെ വീടിന്റെ ഒക്കെ ചുറ്റുമുള്ള ഇടനാഴികളിൽ അവർന്നർക്കും നടക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരമായിരുന്നു പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം നടക്കുന്നത് 1947 സ്റ്റാർട്ട് ചെയ്തു, 1948 അവസാനിക്കുന്നത്. ഇന്നത്തെ ചേന്നമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. പാലിയം സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1947, അവസാനിക്കുന്നത് 1948. ചേന്നമംഗലം, ഇന്നത്തെ എറണാകുളത്തിന്റെ ഭാഗമായിട്ടുള്ള ചേന്നമംഗലം എന്ന സ്ഥലത്താണ് പാലിയം സത്യാഗ്രഹം നടക്കുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്തത് ശ്രീ കേശവനാണ്. ശ്രീ കേശവൻ പാലിയം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ചിട്ട് രക്തസാക്ഷിയാവേണ്ടി വന്നത് എ.ജി. വേലായുധൻ. നമ്മളിതിന്റെ മുന്നത്തെ ക്ലാസ്സുകളിൽ ഒരു കാര്യം പഠിച്ചിരുന്നു, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിലെ ആദ്യ രക്തസാക്ഷിയാരായിരുന്നു ആറാട്ടുപുഴ വേലായുധ പണിക്കർ. റീകളക്ട് ചെയ്യാം, ആറാട്ടുപുഴ വേലായുധ പണിക്കർ. പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് എ.ജി. വേലായുധൻ. പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് എ.ജി. വേലായുധൻ. പാലിയം സത്യാഗ്രഹം നടന്നത് 1947 1948, അതായത് 47 സ്റ്റാർട്ട് ചെയ്തു, 48 അവസാനിച്ചു. പിന്നെ കേരളത്തില് വനിതാ മുന്നേറ്റങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തവരാണ് അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ, അതുപോലെ തന്നെ നമ്മുടെ കുട്ടിമാളു അമ്മ, ഇങ്ങനെയുള്ളവരൊക്കെ. മലബാറിലെ കുട്ടിമാളു അമ്മ, അതുപോലെ തിരുവിതാംകൂർ ഭാഗത്ത് ആനി മസ്ക്രീനും അക്കമ്മ ചെറിയാനൊക്കെ നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുണ്ടായ വനിതാ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ്. അതുപോലെ തന്നെ ഉണ്ട് ആര്യാവള്ളമുണ്ട്, പാർവതി നെന്മേണി മംഗലം, അവരൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ കേരളത്തില് ആദ്യമായിട്ട് ഒരു വനിതാ സമ്മേളനം നടക്കുന്നത് കോൺഗ്രസിന്റെ സമ്മേളനത്തിനോടനുബന്ധിച്ച് 1931 വടകരയിലാണ്. ഇതൊക്കെ എന്താണ്, റയർ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഇതുവരെ അങ്ങനെ കണ്ടിന്യൂസ് ആയി നമ്മൾ ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ചില ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഇതെല്ലാം വരാൻ ചാൻസ് ഉണ്ട്. റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യസ്തമാണ്. നമ്മൾ എപ്പോഴും പഠിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും ഒന്ന് വേറിട്ട് പഠിച്ചാലാണ് നമുക്ക് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതെപ്പോഴും ആലോചിക്കുക, ആവശ്യമുള്ള പോയിന്റ്സ് നോട്ടിൽ എഴുതി വെക്കാം. ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടക്കുന്നത് വടകരയിലാണ്. അത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടക്കുന്നത്.
അത് നടക്കുന്നതോ 1931. ഇനി നമ്മൾ പ്രധാനമായും മനസ്സിലാക്കി വെക്കേണ്ട ചില വർഷങ്ങളുണ്ട്. ഞാൻ വായിക്കാൻ പോവാണ് ആ വർഷങ്ങൾ. 1920, 1925, 1927, 1934, 1937. എന്താണ് ഈ വർഷങ്ങളുടെ പ്രത്യേകത? ഞാൻ ഇത്ര ഇതിൽ എഴുതിയിട്ടുള്ളൂ, നമ്മൾ പി പി ടിയിൽ ഇത്ര എഴുതിയിട്ടുള്ളൂ. എന്താ 1920, 1925, 1927, 1934, 1937. എന്താ ഈ വർഷങ്ങളുടെ പ്രാധാന്യം? ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷങ്ങളാണ് ഇതെല്ലാം. ഇത് പല രീതിയിൽ പി എസ് സി ചോദിക്കാറുണ്ട്. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു? എത്ര തവണ? 5 തവണ. 1920 ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത്. ഇനി നിങ്ങളൊന്ന് ഇത് എവിടെ നമ്മളെ അടുത്തുള്ള ഗൈഡോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ 5 വർഷങ്ങളിലും ഗാന്ധിജി എന്തിനാണ് കേരളം സന്ദർശിച്ചത് എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതിന്റെ ഉത്തരങ്ങൾ നമ്മൾ വരും ക്ലാസ്സുകളിൽ പറയുന്നതാണ്, പറയാതെ പോകുന്നതല്ല. അപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞാൽ അതൊന്ന് ഇരുന്ന് നോക്കാം. അപ്പൊ അവന് നമ്മൾ വെറുതെ ക്ലാസ് കേൾക്കുന്നതിനേക്കാൾ നമ്മൾ കൂടി കുറച്ച് വർക്ക് ചെയ്താലാണ് നമ്മൾ എന്തെങ്കിലും നമ്മുടെ പഠനം മുന്നിലേക്ക് രസകരമായി പോവുകയുള്ളൂ. അപ്പൊ അതിനെങ്കിൽ വർഷം ഒന്ന് ബൈഹാർട്ട് ചെയ്ത് വെച്ചോളൂ. 1920, 25, 27, 34, 37 ഗാന്ധിജി കേരളം സന്ദർശിച്ച വർഷങ്ങൾ. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞതെല്ലാം തന്നെ തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തുണ്ടായ മുന്നേറ്റങ്ങളായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാല് മലബാർ പ്രദേശത്ത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി ഉണ്ടായ ചില മൂവ്മെന്റുകളെ കുറിച്ചിട്ടാണ്, മലബാറിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ ഇനി വരുന്ന പോയിന്റുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മലബാറില് 1836 മുതൽ 1853 വരെ പല പല ലഹളകള് പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അത് പ്രത്യേകിച്ച് മുസ്ലിം സമുദായക്കാരുടെ ഇടയിൽ നിന്നാണ് ആ ലഹളകള് പൊട്ടിപ്പുറപ്പെട്ടിരുന്നത്. അതിനെ മാപ്പിള ലഹളകൾ എന്നാണ് അറിയപ്പെടുന്നത്. മലബാർ കലാപം മാപ്പിള ലഹളയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ, അത് ഓർത്തിരിക്കുക. 1836 മുതൽ 1853 വരെ മലബാറിന്റെ വിവിധ ഭാഗങ്ങളിലായി പൊട്ടിപ്പുറപ്പെട്ട ലഹളകളെയാണ് നമ്മൾ എന്ന് പറയുന്നത്, മാപ്പിള ലഹളകൾ എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷുകാർക്കെതിരെ തന്നെ ആയിരുന്നു. എന്നാൽ അതിനെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ മലബാർ സ്പെഷ്യൽ പോലീസിനെ നിയമിച്ചു, MSP. അതിന്നും നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അതായത് അത് പോലീസിന്റെ ഒരു യൂണിറ്റ് ആയിട്ട് ഇന്നും മലബാർ സ്പെഷ്യൽ പോലീസ് നിലനിൽക്കുന്നുണ്ട്. അത് നിലവിൽ വരുന്നത് 1856 മലബാർ സ്പെഷ്യൽ പോലീസ്. അന്നത്തെ ഈ മാപ്പിള കലാപങ്ങൾ നടക്കുമ്പോൾ ഉണ്ടായിരുന്ന മലബാർ കലക്ടർ ആരാണ് എന്ന് ചോദിച്ചാൽ എച്ച് വി കനോലിയാണ്. മാപ്പിള ലഹളകൾ നടക്കുമ്പോൾ HV കനോലിയാണ്. ഈ HV കനോലി ഇതിന്റെ ഇടയ്ക്ക് കൊല്ലപ്പെടുകയും ചെയ്തു. കനോലി പ്ലോട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? നിലമ്പൂര് നമ്മുടെ തേക്കുകൾ നിൽക്കുന്ന അവിടെ കനോലി പ്ലോട്ട് പറഞ്ഞ സ്ഥലമുണ്ട്. അത് ഇദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം നമ്മൾ കൊടുത്ത ഒരു പേരാണ്. ഇദ്ദേഹം ഈ മാപ്പിള കലാപങ്ങൾക്കിടയിൽ ഇദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം മലബാർ കലക്ടറായിരുന്നു. അതോടുകൂടി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ മാപ്പിള കലാപങ്ങളെ അടിച്ചമർത്തുവാൻ ശ്രമിക്കുകയും അത് അടിച്ചമർത്തപ്പെടുകയും ചെയ്തു. പൊതുവേ അതെന്താ വെച്ചാൽ നമുക്ക് ഇവിടെയും ഒരു യൂണിറ്റി ഉണ്ടായിരുന്നില്ല, അത് ഹിന്ദുക്കൾക്കെതിരെ കലാപമാണ് എന്നുള്ള വരുത്തി തീർക്കാൻ ശ്രമിക്കുക. അങ്ങനെ അപ്പൊ അതിന് മാപ്പിള കലാപം കലഹളകൾ എന്ന് പേര് കൊടുക്കുക. ശരിക്കും ഇത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ലഹളകളായിരുന്നു. അതിനുശേഷം അപ്പൊ എന്തൊക്കെയാ അവിടെ 1836 മുതൽ 1853 വരെയാണ് മാപ്പിള കലാപങ്ങൾ നടക്കുന്നത്. 1856 ഇത് അടിച്ചമർത്താൻ മലബാറിലൊരു സ്പെഷ്യൽ പോലീസ് നിയമനം വരുന്നു. അന്നത്തെ മലബാർ കലക്ടറായിരുന്ന HV കനോലി കൊല്ലപ്പെടുന്നു. ഇത് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ ബ്രിട്ടീഷ് സർക്കാർ നിയോഗിക്കുന്നു. അതാണ് വില്യം ലോഗൻ കമ്മീഷൻ. അവര് വിശദമായ ഒരു അനാലിസിസ് തന്നെ നടത്തിയിട്ട് എന്ത് കണ്ടുപിടിച്ചു? ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലെ അതൃപ്തിയും ഭൂവുടമകളുടെ ദുർനയങ്ങളും തന്നെയാണ് മാപ്പിള കലാപങ്ങൾക്ക് കാരണം എന്നവർ കണ്ടുപിടിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിലുണ്ടായ അതൃപ്തിയും
ഭൂ ഉടമകളുടെ ദുർനയങ്ങളും തന്നെയാണ് മാപ്പിള കലാപങ്ങൾക്ക് കാരണം എന്നവർ കണ്ടുപിടിച്ചു. അപ്പൊ എന്താണ് മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേരാണ് വില്യം ലോഗൻ കമ്മീഷൻ. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷന്റെ പേരാണ് വില്യം ലോഗൻ കമ്മീഷൻ. ഈ വില്യം ലോഗന് വേറൊരു ഇമ്പോർട്ടൻസും കൂടി ഉണ്ട് നമ്മുടെ പി എസ് സിയിൽ. എന്താണ് മലബാർ മാനുവൽ കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിശദമായ പഠനം നടത്തിയ മലബാർ മാനുവൽ ഉണ്ടാക്കുന്നത് വില്യം ലോഗന്റെ നേതൃത്വത്തിൽ ആണ്. അതിനുശേഷം നമുക്ക് നോക്കാം 1903 സി വിജയ രാഘവൻ ആചാരി കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നു. 1916 സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മലബാറിൽ നിന്ന് ആദ്യമായി കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ് സി വിജയരാഘവൻ ആചാരി. ഓക്കെ, അതിനുശേഷം 1916 ഒന്നാം മലബാർ രാഷ്ട്രീയ സമ്മേളനങ്ങൾ നടക്കുന്നു. അത് നടക്കുന്നത് പാലക്കാട് വെച്ചിട്ടാണ്, ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ. ഈ ഇയേഴ്സ് കൃത്യമായി പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. 1916 ഒന്നാം മലബാർ രാഷ്ട്രീയ സമ്മേളനം പാലക്കാട് വെച്ച് ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. അതിനുശേഷം 1921 മറ്റേത് മലബാർ രാഷ്ട്രീയ സമ്മേളനം മാത്രമാണ്, എന്നാൽ 1921 അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്നു. 1921 അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്നു. അത് ടി പ്രകാശത്തിന്റെ നേതൃത്വത്തിലാണ്. ആന്ധ്രാ കേസരി എന്നാണ് ടി പ്രകാശം അറിയപ്പെടുന്നത്. ഇതിന്റെ ഇടയ്ക്ക് പറയുന്ന ചില ചില പോയിന്റ്സ് നമ്മൾ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും അത് ആവശ്യമുള്ളവർ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ 1921 അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ഒറ്റപ്പാലത്ത് വെച്ച് ടി പ്രകാശത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. 1928 നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം പയ്യന്നൂരിൽ വെച്ച് നടക്കുന്നു. അതിന്റെ ഇമ്പോർട്ടൻസ് നെഹ്റു ആയിരുന്നു അതിന് അധ്യക്ഷം വഹിച്ചത്. ഓർത്തിരിക്കുക, 1916 ഒന്നാം മലബാർ രാഷ്ട്രീയ സമ്മേളനം പാലക്കാട് വെച്ച് ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ. 1921 അഖില കേരള രാഷ്ട്രീയ സമ്മേളനം ഒറ്റപ്പാലത്ത് വെച്ച് ടി പ്രകാശത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. 1928 നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം പയ്യന്നൂര് നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ നടക്കുന്നു. ഈ നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് പ്രവർത്തകർ പൂർണ്ണ സ്വരാജ് വേണം എന്ന് ആവശ്യപ്പെട്ട രാഷ്ട്രീയ സമ്മേളനമായിരുന്നു 1928 നാലാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം. അത് പയ്യന്നൂരിൽ വെച്ച് നടക്കുന്നു. നെഹ്റുവാണ് അധ്യക്ഷം വഹിച്ചത്. അടുത്തതായിട്ട് നമുക്കറിയാം നിസ്സഹരണ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ 1920 നിസ്സഹരണ പ്രസ്ഥാനം ആരംഭിക്കുന്നു. നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതേ കാലഘട്ടത്തിൽ തന്നെ ഖലീഫമാരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനവും രാജ്യത്ത് അലയടിച്ച് വരുന്നു. ഗാന്ധിജി എന്തു ചെയ്തു എന്ന് വെച്ചാൽ ഈ രണ്ട് പ്രസ്ഥാനങ്ങളെയും ഒരേ തട്ടിൽ ഗാന്ധിജി കൊണ്ടുപോയി. ഗാന്ധിജി ഒരു സൈഡിൽ നിസ്സഹരണ പ്രസ്ഥാനത്തെ നയിച്ചു, മറ്റേ സൈഡിൽ ഖിലാഫത്ത് കമ്മിറ്റിയെയും നയിച്ചു. ഖിലാഫത്ത് കമ്മിറ്റിയുടെ ഔദ്യോഗികമായ നേതൃത്വമൊക്കെ ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇതിന്റെ ഭാഗമായിട്ടാണ് മലബാർ ലഹള നടക്കുന്നത്. അതായത് നിസ്സഹരണ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഉണ്ടായ അലയൊളികളുടെ ഭാഗമായിട്ടാണ് മലബാർ ലഹള നടക്കുന്നത്. മലബാർ ലഹള നടക്കുന്നത് 1921. അപ്പൊ നിസ്സഹരണ പ്രസ്ഥാനം 1920, മലബാർ ലഹള നടക്കുന്നത് 1921. മലബാർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ഇ മൊയ്തുലവി ആയിരുന്നു. മലബാർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ഇ മൊയ്തുലവി ആയിരുന്നു. മലബാർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആയിരുന്നു. മലബാർ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആയിരുന്നു. ഈ മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ ഒരു പ്രത്യേകത എന്താ, അദ്ദേഹത്തെയാണ് കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് അറിയപ്പെട്ടത്. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെട്ടത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആണ്.
ഈ മലബാർ ലഹള പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം എന്താ? അത് നിങ്ങൾ പറഞ്ഞേ പറ്റൂ, നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. എന്താ? വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ആരെ? പോലീസുകാരൻ അല്ലെ? എവിടെ? പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അന്നത്തെ ഏറനാട് താലൂക്കിന്റെ ഭാഗമായിരുന്ന പൂക്കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രധാന പ്രവർത്തകനായിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് പൂക്കോട്ടൂർ യുദ്ധം 1921 ആരംഭിക്കുന്നത്. അതിനുശേഷം അവർക്കൊരു താൽക്കാലിക വിജയം ലഭിക്കുകയും അലി മുസ്ലിയാരെ ഒരു നേതാവായിട്ട് അവരവിടെ ഉപരോധിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ അവരുടെ ഒരു താൽക്കാലിക വിജയം മാത്രമായിരുന്നു. ജില്ലാ പോലീസ് മേധാവിയായി ഹിച്ച്കോക്ക് വരികയും ഈ കലാപങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. അന്ന് ജില്ലാ പോലീസ് മേധാവിയായി ഹിച്ച്കോക്ക് വരികയും ഈ കലാപങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തു. ഇപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനം 1920 മലബാർ ലഹള ആരംഭിക്കുന്നത്. 1921 മലബാറിലെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു ഈ മൊയ്തുലവി. മലബാറിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ. പൂക്കോട്ടൂർ യുദ്ധം നടക്കുന്നു. പൂക്കോട്ടൂർ യുദ്ധമാണ് മലബാർ ലഹള പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം. എന്നാൽ ഇതിനെ അടിച്ചമർത്തുവാനുള്ള നേതൃത്വം കൊടുത്തത് ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ഹിച്ച്കോക്കാണ്. അതുപോലെ തന്നെ ഏറ്റവും കിരാതമായ ഒരു സംഭവം, അല്ലെങ്കിൽ എന്താ പറയുക, ബ്ലാക്ക് ഹോൾ ഓഫ് പൊത്തന്നൂർ എന്ന രീതിയിൽ അറിയപ്പെടുന്നത് വാഗൺ ട്രാജഡിയാണ്. എന്താണ് ഈ വാഗൺ ട്രാജഡി? ഇത്തരം മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളെ വഹിച്ചുകൊണ്ട് തിരൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് ഒരു വാഗൺ പോയി. അതില് പോത്തന്നൂർ എന്ന സ്ഥലത്തെത്തിയപ്പോഴേക്കും എന്തായി, അത് വളരെ ടൈറ്റ് ആയിട്ട് അവർ അടച്ചിരുന്നു. അങ്ങനെ ശ്വാസമൊന്നും കിട്ടാതെ കൊണ്ടുപോയ 90 പ്രതികളിൽ 60 പേരും ശ്വാസം മുട്ടി മരിച്ചു. തീവണ്ടിയുടെ ഉള്ളിൽ അവര് വാഗണിന്റെ ഉള്ളിൽ അവര് ശ്വാസം മുട്ടി മരിച്ചു. ഇതാണ് വാഗൺ ട്രാജഡി. അപ്പൊ വാഗൺ ട്രാജഡി എന്തുമായി ബന്ധപ്പെട്ടതാണ്? മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് വാഗൺ ട്രാജഡി. വാഗൺ ട്രാജഡി നടക്കുന്നത് 1921 നവംബർ 10 ഇതിനെ ദ ബ്ലാക്ക് ഹോൾ ഓഫ് പൊത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാറാണ്. എഴുതി വെക്കാട്ടോ, ബ്ലാക്ക് ഉൾപ്പെടുത്തിയിട്ടില്ലേ അതിൽ, എഴുതി വെക്ക, ബ്ലാക്ക് ഹോൾ ഓഫ് പൊത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാറാണ്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. വാഗൺ ട്രാജഡി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ്. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി ആയിരുന്നു. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം തിരൂരങ്ങാടി ആയിരുന്നു. മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷിച്ചത് നേപ് കമ്മീഷനാണ്. മലബാർ കലാപത്തെ കുറിച്ച് അന്വേഷിച്ചത് നേപ് കമ്മീഷനാണ്. അടുത്തതായിട്ട് നിയമലംഘന പ്രസ്ഥാനം. അപ്പൊ നിസ്സഹരണ പ്രസ്ഥാനമായിരുന്നു 1920 എങ്കിൽ നിയമലംഘന പ്രസ്ഥാനമാണ് 1930 ആരംഭിക്കുന്നത്. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും വലിയ ഒരു സമര രീതിയായിരുന്നു ഉപ്പു സത്യാഗ്രഹം. നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായ ഏറ്റവും വലിയ ഒരു സമര രീതിയായിരുന്നു ഉപ്പു സത്യാഗ്രഹം. മലബാറിൽ ഉപ്പു സത്യാഗ്രഹത്തിന്റെ കേന്ദ്രം പയ്യന്നൂരായിരുന്നു. കെ കേളപ്പനാണ് ഇതിന് നേതൃത്വം നൽകിയത്. മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു. ഇതിന്റെ കേന്ദ്രം പയ്യന്നൂരായിരുന്നു. 1931 ഏപ്രിൽ 23 ഉപ്പു സത്യാഗ്രഹം നടന്നത് കേരളത്തില്, പ്രത്യേകിച്ചും മലബാറില്. ഇതിന്റെ കേന്ദ്രം പയ്യന്നൂരായിരുന്നു. കോഴിക്കോട്ട് ഉപ്പു സത്യാഗ്രഹ സമരങ്ങൾ നടന്നു. അതിന് നേതൃത്വം കൊടുത്ത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആയിരുന്നു. കേരള സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെട്ട മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആയിരുന്നു കോഴിക്കോട് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത്. കോഴിക്കോട് ബേപ്പൂർ കടപ്പുറത്താണ് ഉപ്പു സത്യാഗ്രഹം നടത്തിയത്. അതുപോലെ തന്നെ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട് ഉണ്ടായി. അതാണ് വരിക വരിക സഹചരേ സഹന സമര സമയമായി. വരിക വരിക സഹചരേ സഹന സമര സമയമായി എന്നുള്ള പ്രശസ്തമായ വരികള് ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് രചിച്ചത് അംശി നാരായണ പിള്ളയാണ്. ആണ് ഉപ്പു സത്യാഗ്രഹ സ്മാരകം നിലനിൽക്കുന്നത് പയ്യന്നൂരാണ്.
അതിനുശേഷം ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം ഗാന്ധിജി വന്ന് സന്ദർശിച്ചു. ആ അപ്പോ ഗാന്ധിജി അവിടെ ഒരു മാവ് നട്ടു, അതിനെ ഗാന്ധി മാവ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഗാന്ധി മാവ് നിൽക്കുന്ന സ്ഥലവും പയ്യന്നൂരാണ്. അപ്പൊ ഇതൊക്കെ എന്നെ കളക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ ഉപ്പു സത്യാഗ്രഹം ഏറ്റവും അധികം ആരാണ്? ഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂരാണ്. ഈ ഉപ്പു സത്യാഗ്രഹം നടന്ന സ്ഥലം പിന്നെ ഗാന്ധിജി ഒന്ന് സന്ദർശിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? 1934 തോന്നുന്നു, അതൊന്നുകൂടി റീകലക്ട് ചെയ്ത് പറയാം. ഓക്കെ, സന്ദർശിക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് ഒരു മാവ് നടന്നു, അതിനെ ഗാന്ധി മാവ് എന്ന് പറയപ്പെടുന്നു, അത് പയ്യന്നൂരാണ്. അടുത്തതായിട്ടുള്ള കേരളത്തിലെ പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൊറാഴ സംഭവം. മൊറാഴ സംഭവം 1940 നടക്കുന്നത്. ഇതും ദുഷ്പ്രഭുത്വത്തിനെതിരെയും ഗവൺമെന്റിനെതിരെയും ജന്മിമാർക്കെതിരെയും നടന്ന ഒരു കലാപം തന്നെയായിരുന്നു. കണ്ണൂരായിരുന്നു ഇതിന്റെ ആസ്ഥാനം. മൊറാഴ സംഭവം നടക്കുന്നത് 1940. കണ്ണൂരായിരുന്നു ഇതിന്റെ ആസ്ഥാനം. KPR ഗോപാലനാണ് ഇതിന് നേതൃത്വം നൽകിയത്. മൊറാഴ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ KPR ഗോപാലനെ തൂക്കിക്കൊല്ലാനെല്ലാം വിധിച്ചിരുന്നു. എന്നാൽ ഗാന്ധിജി ഇടപെട്ട് അത് മാറ്റി ജീവപര്യന്തമാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട പ്രധാന പോയിന്റ് എന്താണ്? മൊറാഴ സംഭവം നടക്കുന്നത് 1940. കണ്ണൂരാണ്. KPR ഗോപാലനായിരുന്നു അതിലെ പ്രധാന നേതാവ്. അതിനുശേഷം കയ്യൂർ സമരം. കയ്യൂർ സമരം നടക്കുന്നത് 1941. കയ്യൂർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പലർക്കും ചിലപ്പോൾ പെട്ടെന്ന് കണ്ണൂരാണ് ഇതൊരു സ്ഥലം എന്നൊരു ഇത് തോന്നാം, അല്ലെ? കണ്ണൂരാണ് കുറേ വിപ്ലവ പ്രസ്ഥാനങ്ങൾ നടക്കുന്നത്. അപ്പൊ ശരിക്കും കയ്യൂർ എന്ന് പറഞ്ഞാൽ കാസർഗോഡാണ്, അത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ കയ്യൂർ സമരം നടക്കുന്നത് 1941. കാസർഗോഡിലാണ് കയ്യൂർ എന്ന് പറയുന്ന സ്ഥലം. അടുത്തതായി ക്വിറ്റ് ഇന്ത്യ, അത് വർഷം ആലോചിച്ചിരിക്കും കേട്ടോ, 1941. അടുത്തതായി ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം അവസാന താക്കീതായിരുന്നു. ആർക്ക്? ബ്രിട്ടീഷുകാർക്കെതിരെ അവസാനത്തെ താക്കീതും അവസാനത്തെ ജനപങ്കാളിത്തത്തോടു കൂടി നടന്ന ഏറ്റവും വലിയ സമരമുറയുമായിരുന്നു ക്വിറ്റ് ഇന്ത്യ. അവരോട് ഇന്ത്യ വിട്ടു പോകണമെന്ന് നമ്മൾ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, അതായിരുന്നു ക്വിറ്റ് ഇന്ത്യ. അത് നടന്നത് 1942. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ സമരവഴികളുടെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു കീഴായൂർ ബോംബ് കേസ്. ഈ കീഴായൂർ ബോംബ് കേസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ ചില എന്താ പറയുക വിപ്ലവകാരികളെ ഒക്കെ കൂടി കേട്ടി ഒരു ബോംബ് വയ്ക്കാൻ തീരുമാനിച്ചു. കോഴിക്കോടിനടുത്തുള്ള കീഴായൂർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു കേസാണ് സംഭവിച്ചത്, കീഴായൂർ ബോംബ് കേസ്. അതിന്റെ പ്രധാന പ്രതിയായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുകയും അത് നടത്താൻ ശ്രമിക്കുകയും ചെയ്ത ആളായിരുന്നു KB മേനോൻ. അപ്പൊ കീഴായൂർ ബോംബ് ബ്രിട്ടീഷുകാർക്കെതിരെയാണ് ചെയ്യുന്നത്. അപ്പോ പക്ഷെ ഒരു എന്താ കുറച്ചുകൂടി വിപ്ലവകരമായ ഒരു മുന്നേറ്റമായിരുന്നു അത്. അപ്പൊ കീഴായൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് 1942 കീഴായൂർ ബോംബ് കേസ് നടക്കുന്നത്. KB മേനോനായിരുന്നു ഇതിന്റെ പ്രധാന നേതാവ്. അടുത്തതായിട്ട് കരിവള്ളൂർ സമരം. കരിവള്ളൂർ സമരം നടക്കുന്നത് 1946. കരിവള്ളൂർ സമരം കണ്ണൂരാണ്. കെ ദേവയാനിയാണ് ഇതിന്റെ പ്രധാന നേതാവ്. അതായത് കരിവള്ളൂർ സമര നായിക എന്നറിയാണ് കെ ദേവയാനി അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് തോൽവിറങ്ങ് സമരം. തോൽവിറങ്ങ് സമരം നടക്കുന്നതും 1946 തന്നെയാണ്. കാർത്യായനി അമ്മയാണ് ഇതിന്റെ സമര നേതാവ്. കാസർഗോഡ് ചീമേനി കേന്ദ്രമായിട്ടാണ് തോൽവിറങ്ങ് സമരം നടക്കുന്നത്. അപ്പൊ ഈ രണ്ട് സമരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. കരിവള്ളൂർ സമരം നടക്കുന്നത് 1946 കെ ദേവയാനി കണ്ണൂരാണ്. തോൽവിറങ്ങ് സമരം നടക്കുന്നത് 1946 കാർത്യാനി അമ്മയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ചീമേനിയിലാണ്. രണ്ടും ഒരേ വർഷമാണ്, പക്ഷെ സമര നായികമാർ മാറിപ്പോവരുത്. കരിവള്ളൂർ കെ ദേവയാനിയാണ്, തോൽവിറക് സമര നായിക കാർത്യായനി അമ്മ, അത് കാസർഗോഡാണ്. അതുപോലെ കയ്യൂർ എന്ന് പറഞ്ഞ സ്ഥലം കാസർഗോഡാണ്, അത് ഓർമ്മയിരിക്കണം. അതിനുശേഷം ഉണ്ടായ ചില സാമൂഹ്യ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പട്ടിണി ജാഥ. പട്ടിണി ജാഥ നടക്കുന്നത് 1936 AKGയുടെ നേതൃത്വത്തിലാണ്. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക, AKGയുടെ നേതൃത്വത്തിൽ നടന്ന അതിപ്രസിദ്ധമായ ഒരു സമരമായിരുന്നു അമരാവതി സമരം കേട്ടോ. അതൊന്ന് ഓർത്ത് വെക്കുക, നമുക്ക് വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം.
അപ്പൊ പട്ടിണി ജാഥ 1900 മുന്നേറ്റവുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് AKG പട്ടിണി ജാഥ നയിച്ചു. അത് 1936 അതുപോലെ ഇത് താലി ക്ഷേത്രമല്ല തളി ക്ഷേത്രമാണ്, അതൊന്ന് റീകറക്ട് ചെയ്ത് പഠിക്കണം. തളി ക്ഷേത്ര സമരം നടന്നു, സി കൃഷ്ണനായിരുന്നു അതിന്റെ, അത് കോഴിക്കോടാണ് തളി ക്ഷേത്ര സമരം നടക്കുന്നത്, സി കൃഷ്ണനായിരുന്നു അതിന്റെ നേതാവ്. അപ്പൊ ഇത്രയുമാണ് ഈ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത്. ഇത് പ്രധാനമായിട്ടും തിരുവിതാംകൂറിലെയും തിരുക്കൊച്ചിയിലെയും അതുപോലെ തന്നെ മലബാറിലാകെ തന്നെയുമുള്ള സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി കേരളത്തിൽ ഉണ്ടായ മുന്നേറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. കുറച്ച് ലെങ്തി ക്ലാസ് ആണ്, എന്നാലും ഒന്നുകൂടി റീവൈൻഡ് ചെയ്തിട്ട് എല്ലാം ഒന്ന് കാണുക, ഓർമ്മയിൽ വെക്കുക, റീകലക്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മുന്നേയുള്ള ക്ലാസ്സുകൾ എഗെയിൻ എഗെയിൻ കാണുക. നമുക്ക് PSC എന്ന് പറഞ്ഞാല് നമ്മൾ ഓർത്തിരിക്കണം, എപ്പോഴും റിമെമ്പർ എന്നുള്ളത് ഫസ്റ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിവൈൻഡ് റിമെമ്പർ റിവൈസ് ചെയ്താലാണ് നമുക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങളിലേക്ക് എത്താൻ പറ്റൂ. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.